കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് എമ്പാടുമുള്ള ഘോഷയാത്രകൾക്ക് വിവിധ സർക്കാരുകൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. മധ്യപ്രദേശ് സർക്കാരും അത്തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് പേർ മുസ്ലിങ്ങളുടെ പ്രധാന ആഘോഷമായ മുഹറം ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുക മാത്രമല്ല, ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവരെല്ലാം പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. വ്യാഴാഴ്ച മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഗീതാ കോളനിക്ക് സമീപം കൂടെ കടന്നുപോയ മുഹറം ഘോഷയാത്രയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് പാകിസ്ഥാന്റെ മുദ്രാവാക്യം വിളിയായിരുന്നു. തുടർന്ന് പോലീസ് ഈ ഘോഷയാത്ര തടയുകയായിരുന്നു. കാരണം കോവിഡിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഘോഷയാത്ര നടന്നെന്നാരോപിച്ചാണ് പോലീസ് ഈ ഘോഷയാത്ര തടഞ്ഞത്. അപ്പോഴും ഈ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു. തുടർന്നാണ് പോലീസ് 6 പേരെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 10 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിന്നാണ് കൂടുതൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, താലിബാൻ സംസ്കാരം ഇവിടെ അനുവദിക്കില്ല, ആ സംസ്കാരവും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടി സർക്കാർ നൽകുമെന്ന് തന്നെയാണ്. അതായത് താലിബാൻ സംസ്കാരം അല്ലെങ്കിൽ താലിബാൻ്റെ ഒരു മുന്നേറ്റം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വലിയ ആവേശം ജനിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം പരിപാവനവും പുണ്യമായും നടക്കേണ്ട ഒരു ഘോഷയാത്രയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുകയാണ്. അതായത് ഇതൊരു പുണ്യമായി നടക്കുന്ന ഘോഷയാത്രയാണോ അതോ വിഘടനവാദികൾക്ക് കുഴലൂതുന്ന ഘോഷയാത്രയാണോ രാജ്യവിരുദ്ധ പ്രകടനമാണോ നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് സംശയം ഉയരുന്നത്. അതായത് രാജ്യത്തെ കലാപങ്ങൾ സൃഷ്ടിക്കുക, ഈ രാജ്യവിരുദ്ധ പരസ്യമായി പ്രകടിപ്പിക്കുക, അത് മതത്തിൻ്റെ പേരിൽ തന്നെ പ്രകടിപ്പിക്കുക എന്നുള്ളതിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം വളരെ പുണ്യമായി ആഘോഷിക്കപ്പെടാറുള്ള അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഈ മുഹറം ഘോഷയാത്രയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഏതായാലും രാജ്യത്തെ വിഘടനവാദികൾ, വർഗീയവാദികൾ, ഒപ്പം തന്നെ രാജ്യവിരുദ്ധ ശക്തികൾ മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പരസ്യമായി തെരുവിലിറങ്ങുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് കാണാം, പ്രേക്ഷകർക്ക് കണ്ട് തീരുമാനിക്കാം ഇത് മതപരമായി നടന്ന ഒരു ഘോഷയാത്രയായിരുന്നു അതോ രാജ്യവിരുദ്ധത നിറഞ്ഞ ഒരു പ്രകടനമായിരുന്നോ എന്നുള്ളത് ഈ വീഡിയോ കണ്ട് പ്രേക്ഷകർക്ക് വിലയിരുത്താവുന്നതാണ്. ഏതായാലും അതിൻ്റെ വീഡിയോ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.